ട്വിൻഗേറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ആപ്ലിക്കേഷനായിട്ടാണ്. നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്തിട്ട് വളരെ ജെന്വൻ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. കൂടാതെ ഇത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. നല്ല റേറ്റിംഗ് ആൻഡ് റിവ്യൂസ് ഉള്ള ആപ്ലിക്കേഷനാണ്. കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് നമ്മൾ വിഡ്രോ ചെയ്തിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും എനി ഏജ് ലിമിറ്റുള്ള ആൾക്കാർക്കാണെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണിൽ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആപ്ലിക്കേഷനാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതും കൂടുതൽ വിശേഷങ്ങളൊക്കെ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഒരു കമൻറ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ചെയ്യുമ്പോൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ്റെ പേര് മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ വീഡിയോസിലും ആപ്പിൻ്റെ ഇൻ്റർഫേസ് അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ ഇൻ്റർഫേസ് കാണിച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാത്തിലും ഞാൻ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൻ്റെ നെയിം സ്പെസിഫൈ ചെയ്യാറുണ്ട്. അപ്പോൾ അത് വീണ്ടും വീണ്ടും കമൻറ്റിൽ ചോദിക്കുമ്പോൾ നമുക്ക് റിപ്ലൈ തരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ റിപ്ലൈ തരാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ മണി മേക്കിംഗ് കണ്ടൻസ് ആണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ 2021 ഒരു ബെസ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് വന്നിട്ട് കിക് ക്യാഷ് എന്നാണ്. അപ്പോൾ ഇതിന് നല്ല റേറ്റിംഗ്സ് ഇത് ഇറങ്ങിയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അപ്പം തന്നെ കുറേ ആൾക്കാർ ഡൗൺലോഡൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല റേറ്റിംഗ്സ് ആൻഡ് റിവ്യൂസ് കൊടുക്കുന്ന ആപ്ലിക്കേഷനാണ്. കൂടാതെ പക്കയായിട്ട് കറക്റ്റായിട്ട് തന്നെ നമുക്ക് പേയ്മെൻറ്റ് തരുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഈ കിക് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ യൂസേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ പ്ലേ സ്റ്റോറിൽ നിന്ന് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ആയിരിക്കും വരുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെ വർക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. കറക്റ്റായിട്ട് തന്നെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പെർ ഡേ തന്നെ നമുക്ക് 50 rupees മുകളിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. നമുക്കപ്പം തന്നെ വിഡ്രോ അടിക്കാം. ഇൻസ്റ്റന്റ് അല്ലെങ്കിൽ കൂടി നമുക്ക് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് കറക്റ്റായിട്ട് തന്നെ പേയ്മെൻറ്റ് നമ്മുടെ അക്കൗണ്ടിലോട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാണ് ആപ്ലിക്കേഷൻ്റെ ലോഗോ വന്നിട്ട് കിക് ക്യാഷ് എന്ന് പറഞ്ഞിട്ട് ക്യാഷ് ബാക്ക് കൂപ്പൺസ് ആൻഡ് ഡീൽസ് എന്നാണ്. അപ്പോൾ ഇത് ഡൗൺലോഡ് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം ഓപ്പൺ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയായിരിക്കും വരുന്നുണ്ടായിരിക്കുക. ഇവിടെ ഇങ്ങനെ ഇത് സ്കിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ജസ്റ്റ് ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഗെറ്റ് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഫോൺ നമ്പർ ആയിരിക്കും. നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം ഗെറ്റ് OTP എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് ഒരു OTP മെസ്സേജ് വരും. അത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് കറക്റ്റായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നല്ല രീതിയിൽ എമൗണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യാന്നുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് ഇതുപോലെയായിരിക്കും. OTP എൻ്റർ ചെയ്ത് കൊടുത്തതിന് ശേഷം വരുന്നത് നമ്മൾ കൂടെ ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കാനായിട്ട് പറയും. അതുപോലെ തന്നെ റെഫറൽ കോഡ്, ഇവിടെ കൊടുത്തിരിക്കുന്ന റെഫറൽ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ റെഫറൽ കോഡ് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സൈൻ അപ്പ് ബോണസ് ആയിട്ട് കുറച്ചൊരു കുഞ്ഞ് എമൗണ്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് ഒരു വാലിഡ് ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ കൊടുത്തിരിക്കുന്ന റെഫറൽ കോഡ് കൊടുത്തതിന് ശേഷം വെരിഫൈ ഡീറ്റെയിൽസ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ദാ ഇതാണ് നമ്മുടെ കിക് ക്യാഷിൻ്റെ ഇൻ്റർഫേസ് വന്നിട്ട്. ഇതാണ് നമ്മുടെ ഡാഷ്ബോർഡ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഒത്തിരി ആപ്ലിക്കേഷൻസിൻ്റെ പേര് കാണാം. അതിൻ്റെ അവിടേക്ക് ഇപ്പോൾ ഫസ്റ്റ് ആപ്ലിക്കേഷൻ നോക്കുകയാണെങ്കിൽ ധനി എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ്. ഇപ്പോൾ 5 rupees ക്യാഷ് ബാക്ക്. അപ്പോൾ ഇവിടെ ട്രൈ നൗ എന്നുള്ള ബട്ടൺ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളോട് അത് ഇൻസ്റ്റാൾ കൊടുക്കാൻ പറയും. അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. അതുവഴി നമുക്ക് നല്ലൊരു ഏണിങ്സ് ഇതിൻ്റെ അകത്ത് നിന്ന് ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ കണ്ടോ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട്. താഴോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിലും കുറേ ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അതിന് എത്ര രൂപ വെച്ച് കിട്ടുന്നുള്ളതും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എമൗണ്ട് കയറും. അപ്പോൾ ഇവിടെ ഞാൻ ജസ്റ്റ് ഒരു ആപ്ലിക്കേഷൻ കാണിച്ചു തരാം. ഇപ്പോൾ പോളിസി ബസാർ എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. രജിസ്റ്റർ ടുഡേ എന്നുള്ളൊരു ടാബ് കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ കണ്ടോ ഇതുപോലെ ഡയറക്റ്റ് പ്ലേ സ്റ്റോറിലോട്ട് പ്ലേ സ്റ്റോറിലേക്ക് ആയിരിക്കും റീഡയറക്റ്റ് ചെയ്യുക. ഇവിടെ നിന്ന് നമ്മളിതൊരു ഇൻസ്റ്റാൾ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ കൊടുത്തിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഡീറ്റെയിൽസ് വെച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് മറ്റേ ആപ്ലിക്കേഷനിലോട്ട് കിക് ക്യാഷിൻ്റെ ആപ്ലിക്കേഷനിലോട്ട് തന്നെ വരാണെങ്കിൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന ക്യാഷ് ബാക്ക് ആയിട്ടുള്ള റുപ്പീസ് നമുക്ക് നമ്മുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 offers കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതുപോലെ എല്ലാ ആപ്ലിക്കേഷൻസും നിങ്ങൾ ജസ്റ്റ് ട്രൈ നൗന്ന് കൊടുത്തിട്ട് ഇൻസ്റ്റാൾ കൊടുക്കുക. ജസ്റ്റ് അതൊന്ന് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുക. അത്രേ ഇതിൻ്റെ അകത്ത് ചെയ്യാനുള്ളൂ. അതിനുശേഷം കുറച്ച് ടൈം എടുക്കും. ഇൻസ്റ്റൻ്റ് ആയിട്ട് തന്നെ നമ്മുടെ വാലറ്റിലോട്ട് ആ എമൗണ്ട് ക്രെഡിറ്റ് ആവില്ല. അവരത് വെരിഫൈ ചെയ്തിട്ട് ഒരു 2 hours ഉള്ളിലായിരിക്കും നമുക്കത് ആ എമൗണ്ട് നമ്മുടെ വാലറ്റിലോട്ട് ക്രെഡിറ്റ് ആവുന്നുണ്ടായിരിക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്ത് കൊടുത്താലും മതി. ഇപ്പോൾ കറക്റ്റായിട്ട് തന്നെ നമ്മുടെ എമൗണ്ട് വാലറ്റിലോട്ട് വരും. ഇനി അത് മാത്രമല്ല, ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മാത്രമല്ല, താഴേക്ക് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മിന്ത്ര, സ്വിഗ്ഗി അങ്ങനത്തെ കുറേ ഓപ്ഷൻസൊക്കെ കാണാം. അപ്പോൾ ഇതേ കൂടെ നമ്മൾ അതിൽ നിന്ന് പർച്ചേസൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് റിവാർഡ് പോയിൻറ്റ്സ് എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് ഏണിങ്സ് കിട്ടുന്നതായിരിക്കും. ദെൻ
താഴേക്ക് വീണ്ടും സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ കുറേ വാച്ച് ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാണാം. അതിൽ ഓരോ വീഡിയോസും വാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 0.25 ആണ് ക്യാഷ് ബാക്ക് ആയിട്ട് കിട്ടുന്നത്. കുറേ വീഡിയോസ് ഉണ്ട്. ഇത് പ്ലേലിസ്റ്റ് പോലെ ആയിരിക്കും വർക്ക് ആവുക. അതായത് ഒരു വീഡിയോ നമ്മൾ ജസ്റ്റ് പ്ലേ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ പ്ലേ കൊടുക്കുകയാണെങ്കിൽ അത് അതിൻ്റെ താഴെ തന്നെ മറ്റ് വീഡിയോസ് ഇതുപോലെ ഇങ്ങനെ താഴേക്ക് പ്ലേലിസ്റ്റ് പോലെ ഇങ്ങനെ വരുന്നതായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ആ വീഡിയോസ് വാച്ച് ചെയ്യാം. 3 മിനിറ്റ്സ്, 2 മിനിറ്റ്സ് ഒക്കെ ആയിരിക്കും ആ വീഡിയോസിൻ്റെ ഡ്യൂറേഷൻ വന്നിട്ട്. അപ്പോൾ അത്രയും നേരം അത് വാച്ച് ചെയ്യുക, അതിനുശേഷം ബാക്ക് വരാണെങ്കിൽ ആ ഒരു എമൗണ്ട് നമുക്ക് കിട്ടും. അങ്ങനെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും. ഇനി താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കുറേ ഓഫേഴ്സ് ആണ്. അതൊക്കെ നമ്മൾ ചിലപ്പോൾ പർച്ചേസ് ചെയ്യേണ്ടി വരും. പർച്ചേസ് ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെ കിട്ടുള്ളൂ. ഇവിടെ കാറ്റഗറീസ് ഉണ്ട്, ഗ്രോസറി, ഫാഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് കാണാം. അതൊക്കെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ഫേമസ് സൈറ്റുകൾ വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് അതൊന്ന് ഷോപ്പ് ചെയ്യുക, അങ്ങനെ നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ അതൊന്നും ആരും അങ്ങനെ താല്പര്യപ്പെടാറില്ല ചെയ്യാനായിട്ട്. നോർമലി നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് ഒന്ന് വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഏൺ ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ വരുന്ന ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടും നമുക്ക് ഏൺ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. അപ്പോൾ ഈ എല്ലാ എമൗണ്ടും കൂടെ ആഡ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു എമൗണ്ട് നമുക്ക് ഒരു ദിവസം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി സെൽഫ് ഏണിംഗ് മാത്രമല്ല, നമുക്ക് താഴെ വന്നിട്ട് മൂന്നാമത്തെ ഓപ്ഷൻ റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടേതായിട്ടുള്ളൊരു റെഫറൽ കോഡ് കിട്ടും. ആ കോഡ് അവിടെ കോപ്പി ചെയ്യുക, അതിനുശേഷം താഴെ വന്നിട്ട് വാട്സപ്പിൽ കൂടെ ഫേസ്ബുക്കിൽ കൂടെയൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ഷെയർ ചെയ്തിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്താൽ മാത്രം പോരാ. ഇവർ ഇതിൻ്റെ അകത്ത് പറയുന്നത് നിങ്ങൾക്ക് രണ്ട് പേർക്ക്, അതായത് നമ്മൾ അയച്ചു കൊടുക്കുന്ന ആൾക്കും കിട്ടും, ഫ്രണ്ടിനും 15 രൂപ കിട്ടും. പക്ഷേ ആ ഫ്രണ്ട് 3 ഓഫേഴ്സെങ്കിലും ഇതിൻ്റെ അകത്തുനിന്ന് കംപ്ലീറ്റ് ചെയ്യണം. അതായത് 3 ആപ്ലിക്കേഷൻസെങ്കിലും അവരതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അയച്ചു കൊടുത്ത ആൾക്കും ഉപയോഗിച്ച ആൾക്കും 15 രൂപ ഇവർ കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു കാര്യമാണ്. കാരണം രണ്ട് കൂട്ടർക്കും 15 രൂപ വെച്ച് കിട്ടും. അതുമാത്രമല്ല, ഓരോ തവണ അവർക്ക് ക്യാഷ് ബാക്ക് കിട്ടുമ്പോഴും അതിൻ്റെ 20% നമുക്ക് എക്സ്ട്രാ ഇതിൻ്റെ അകത്തുനിന്ന് ഏൺ ചെയ്തെടുക്കാനും പറ്റും. അപ്പോൾ റെഫർ ചെയ്തുകൊണ്ട് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനും കൂടിയാണ് ഈ കിക്ക് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ 15 രൂപ വെച്ച് കിട്ടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ഫ്രണ്ട്സിനെ തന്നെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യുമ്പോൾ അവർ ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 30 രൂപ വെച്ച് കിട്ടും. അപ്പോൾ സുഖമാണല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഇതിൻ്റെ അകത്തുനിന്ന് നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. അപ്പോൾ ടെലിഗ്രാം ഗ്രൂപ്പിലൊക്കെ ഒത്തിരി ഗ്രൂപ്പ്സ് ഉണ്ടായിരിക്കും. അതിൻ്റെ അകത്തൊക്കെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളുടെ കോഡ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്കും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും, നിങ്ങൾക്കും ബെനിഫിറ്റ് ഉണ്ടായിരിക്കും. അതാണ് റെഫർ ആൻഡ് ഏൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ. ഇനി ലാസ്റ്റ് വന്നിട്ട് ഇതിൻ്റെ വിഡ്രോ സെഷൻ പറഞ്ഞു തരാം. ഏറ്റവും അടിയിൽ, ഏറ്റവും റൈറ്റ് സൈഡിലായിട്ട്, നമ്മുടെ ഏറ്റവും അറ്റത്തായിട്ട് ഒരു വാലറ്റിൻ്റെ ഒരു ഓപ്ഷൻ കാണാം. ആ വാലറ്റ് എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാൻ 2 ഓഫേഴ്സ് കംപ്ലീറ്റ് ചെയ്തപ്പോൾ എനിക്ക് 3.25 കിട്ടി. അതായത് ഒരു ആപ്ലിക്കേഷൻ ഞാൻ ഇൻസ്റ്റാൾ കൊടുത്തു, അതിൻ്റെ 3 rupees, അതുപോലെ തന്നെ ഒരു വീഡിയോ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ 0.25. അങ്ങനെ 3.25 rupees ആണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 3 വാലറ്റാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. റിവാർഡ് വാലറ്റ് ഉണ്ട്, റെഫറൽ വാലറ്റ് ഉണ്ട്, ക്യാഷ് ബാക്ക് വാലറ്റ് ഉണ്ട്. അപ്പോൾ റിവാർഡ് വാലറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റേ സൈറ്റുകളിൽ നിന്നൊക്കെ, ഷോപ്പിംഗ് സൈറ്റിൽ നിന്നൊക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കൊരു റിവാർഡ് പോയിൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇവിടെ നിങ്ങൾക്ക് എമൗണ്ട് കയറും. ഇനി സെക്കൻഡ് ഓപ്ഷൻ വന്നിട്ട് റെഫറൽ വാലറ്റാണ്. റെഫറൽ വാലറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ റെഫർ ചെയ്തുകൊണ്ട് ഏൺ ചെയ്യുന്ന എമൗണ്ട് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇവിടെ കയറുന്നുണ്ടായിരിക്കുക. ഇനി മൂന്നാമത്തെ ഓപ്ഷൻ നമ്മൾ സെൽഫായിട്ട് ഏൺ ചെയ്യുന്ന ഓപ്ഷൻ. അപ്പോൾ എൻ്റെ 3.25 എന്നുള്ളത് ക്യാഷ് ബാക്ക് വാലറ്റിലാണ് കയറിയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ എമൗണ്ട്സ് കയറുന്ന ആ വാലറ്റിൻ്റെ ഡിഫറൻസ് വന്നിട്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് വിഡ്രോ ചെയ്യണമെങ്കിൽ ഏത് വാലറ്റിൽ നിന്നായാലും, ഇപ്പോൾ റെഫറൽ വാലറ്റിൽ നിന്നും ക്യാഷ് ബാക്ക് വാലറ്റിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് വിഡ്രോ ചെയ്യേണ്ടത്. അത് വിഡ്രോ ചെയ്യണമെങ്കിൽ 50 rupees ആവണം. 50 rupees ആയാൽ മാത്രമേ നമുക്ക് വാലറ്റിനെ അൺലോക്ക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നേരെ മറിച്ച് ഫസ്റ്റ് ഓപ്ഷൻ റിവാർഡ് വാലറ്റിൽ നിന്നാണ് നമ്മൾ വിഡ്രോ ചെയ്യണമെങ്കിൽ 80 rupees മിനിമം വേണം, എന്നാൽ മാത്രമേ നമുക്ക് വിഡ്രോ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ ട്രാൻസ്ഫർ ടു ബാങ്ക് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, ഗെറ്റ് ഗിഫ്റ്റ് കാർഡ് ഉണ്ട്. അപ്പോൾ ട്രാൻസ്ഫർ ടു ബാങ്ക് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്കൊന്നും എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ വരില്ല. കാരണം 50 rupees ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പേടിഎമ്മിൻ്റെ ആ ഒരു ഇതടിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ. ഇനി അതല്ല, UPI ഓപ്ഷൻ ഉണ്ടായിരുന്നു, ലൈക്ക് ഗൂഗിൾ പേയുടെ ഒക്കെ UPI ID കൊടുക്കുന്ന ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് അപ്ഡേഷൻ വന്നപ്പോൾ കളഞ്ഞോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ പേടിഎം എന്തായാലും ഉണ്ട്, മേ ബി UPI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പേയും എൻ്റർ ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ 50 rupees ആയാൽ മാത്രമേ എനിക്കിവിടെ ഈ വാലറ്റിൻ്റെ ഓപ്ഷൻ എൻ്റർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ അകത്തുനിന്ന് 50 rupees ആവുകയാണെങ്കിൽ ഞാൻ ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രൂഫ് എടുക്കും, രണ്ടാമത്തെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് ഷുവറാണ്, ഞാൻ പേയ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ആ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ അത് മനസ്സിലാക്കും എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുനിന്ന് വിഡ്രോ ചെയ്യുന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ ഇതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ കിക്ക് ക്യാഷ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ റീസെൻ്റായിട്ട് ഇറങ്ങിയിട്ടുള്ള നല്ലൊരു ആപ്ലിക്കേഷനാണ്, നല്ല റിവ്യൂസ് ആൻഡ് റേറ്റിംഗ്സ് ഉള്ള ആപ്ലിക്കേഷൻ തന്നെയാണ് ഈ കിക്ക് ക്യാഷ് എന്ന് പറയുന്നത്. മറ്റുള്ള ആപ്ലിക്കേഷൻസ് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി, ജസ്റ്റ് രജിസ്റ്റർ ചെയ്താൽ മതി, ദെൻ വൺസ് എമൗണ്ട് കയറി കഴിഞ്ഞാൽ നമുക്കത് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാം, അതിൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കാം, നല്ലൊരു ആപ്ലിക്കേഷനാണ്. നിങ്ങൾ യൂസ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ത്രൂ അറിയിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അതുവരേക്കും ബൈ.